ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു റീഷ് വ്ളോഗ്സ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും എങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകണമെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഏകദേശം എല്ലാ തമ്പിലും കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്താണ് വാങ്ങിക്കാൻ പോകണമെന്നുള്ളത് ഞാൻ പറഞ്ഞു നിർത്തേ ഉള്ളൂ. കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. അപ്പം ഞാൻ എന്തായാലും ഞങ്ങൾ ഐ മീൻ ഞാനും ഹരിയും കൂടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരു 12:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോഴേലും നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവണ്ടേ എന്നുള്ള രീതിയിൽ ഞാനൊരു ചെറിയ സാധനം കാണിച്ചാൽ സപ്പോസ് ടാനും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ അതുപോലെ ഫോളോ ചെയ്താൽ മതി. ഡീ ടാൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കയുടെ ഡീ ടാൻ പ്ലസ് സ്മൂത്തി ഫേസ് വാഷ് ആണ്. ഇത് ലൈറ്റ് ജെൽ ബേസ്ഡ് ടെക്സ്ചർ ആണ്. മാത്രമല്ല നമ്മുടെ ടാന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു ഇൻസ്റ്റന്റ് റിഫ്രഷ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു എന്താ പറയുക, ഒരു മൈൽഡ് ജെൻറ്റൽ ക്ലെൻസർ ആണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ തുടച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അക്വാലോജിക്കയുടെ തന്നെ ഡീ ടാൻ പ്ലസ് കോൺസെൻട്രേറ്റ് സീറമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല അത് ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. ആഡഡ് ഫ്രാഗ്രൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അതിനുശേഷം SPF ആണ്. അക്വാലോജിക്കയുടെ റേഡിയൻസ് പ്ലസ് ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ലൈറ്റ് വെയിറ്റ് ടെക്സ്റ്റർ ആണ്. SPF 50 ഉണ്ട്. PA4 പ്ലസ് ആണ്. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വീഗൻ ക്രുവൽറ്റി ഫ്രീ ആണ്. പിന്നെ ഇത് നൈക്കയിലും ആമസോണിലൊക്കെ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഇത് നിങ്ങൾ സപ്പോസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 20% ഡിസ്കൗണ്ട് കിട്ടും. എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ക്ലീൻ വാട്ടർ കിട്ടാത്ത ആൾക്കാർക്ക് ക്ലീൻ വാട്ടർ കിട്ടാൻ നിങ്ങളായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കും. അതായത് നിങ്ങളോട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യാം. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോഴേലും എനിക്ക് ഉപകാരമുള്ള സ്ഥലത്തെത്തി. ഇങ്ങനെ കൊള്ളാം അല്ലേ. അപ്പോൾ എന്തായാലും ഫ്രാൻസിസ് ആലുക്കാസിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ഒരു ചെയിൻ, അതായത് കുറേ നാളായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ചെയിൻ മാറ്റിയിട്ട് എനിക്ക് ഒരു ഡയമണ്ട് പെൻഡൻറ്റും അതിന് പറ്റിയൊരു ചെയിനും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം കുറേ നാളായി. പക്ഷേ വീട്ടിൽ നിന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ എന്തോ ചോദിച്ചപ്പോഴേലും അച്ഛൻ പറഞ്ഞു ഓക്കെ. പിന്നെ അച്ഛൻ ഇന്ന് ഫ്രീ ആയിരുന്നില്ല, കടയിലായിരുന്നു. അമ്മ പറഞ്ഞു ബസ്സിലൊക്കെ കയറിപ്പോണ്ട്, അതിൽ നല്ല നീയും ഹരിയും പോകും. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഇറങ്ങിത്തിരിച്ചത്. ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല, പക്ഷെ എന്നാലും അഹങ്കാരത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. ഫസ്റ്റ് തന്നെ ഈ ഒരു ചെയിനിൻ്റെ ലെങ്ത്, അതായത് എൻ്റെ കഴുത്ത് ഓൾറെഡി കുറച്ച് വീതിയാണ്. അപ്പോൾ കുറച്ചും കൂടെ ലെങ്ത് ഉള്ളത് കിട്ടിയാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു നോർമൽ സൈസിൽ വന്ന് നിൽക്കത്തുള്ളൂ. അതായത് ഒരു നോർമൽ ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ എവിടെ നിൽക്കണോ അവിടെ വന്ന് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി കുറച്ചും കൂടെ ലെങ്ത് ഉള്ള ചെയിൻ നോക്കാൻ വേണ്ടിയിട്ട് അവരടുത്ത് പറഞ്ഞു. അപ്പം ഒന്ന് രണ്ടെണ്ണം ഇട്ട് നോക്കി, ഡിസൈൻസ് നോക്കി. അതായത് ചെയിനിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ള, അതായത് നിങ്ങളിപ്പം ടേബിളിൻ്റെ മേലെ കണ്ടില്ലേ, ആ ഒരു പ്ലെയിൻ രീതിയിലുള്ള മതിയായിരുന്നു. എനിക്ക് കൂടുതൽ അലങ്കാരമൊന്നും വേണ്ടിയിരുന്നില്ല. പെൻഡൻറ്റിലായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ. ചെയിൻ ഓൾറെഡി എൻ്റെ മനസ്സിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ആ പണി വേഗം കഴിഞ്ഞു കേട്ടോ. അത് ഞാൻ ഇതാണ് ലെങ്ത്തിൻ്റെ മാത്രമായിരുന്നു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഫൈനലി ലെങ്ത്തും നമ്മൾ ഡിസൈഡ് ചെയ്തപ്പോഴേക്കും പെൻഡൻറ്റിൽ ഒട്ടിക്കും. എനിക്ക് തോന്നുന്നു എനിക്ക് കല്ലുള്ളത്, അതായത് പച്ചക്കല്ലിൻ്റെ നടുവിൽ അതിന് ചുറ്റും ഡയമണ്ട് ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ അത് വാങ്ങിക്കാൻ ഭയങ്കര കാശായതുകൊണ്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള, പിന്നെ മിനിമൽ ആയിട്ടുള്ള സാധനം, മിനിമൽ അല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു പച്ചക്കല്ലുണ്ടല്ലോ, ആ ഒരു പരുവത്തിലുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷേങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ പൈസ ഇല്ലാത്തതുകൊണ്ട് മിനിമൽ ആയിട്ടുള്ള ഈ ഒരു സാധനത്തിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്തു. സോ ഇതായിരുന്നു ഞാൻ ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സംഭവം. ചെയിനും അതേപോലെ തന്നെ പെൻഡൻറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വന്നത് കമൻറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ഒരു ചെയിനും കൊണ്ടായിരുന്നല്ലോ വന്നത്. അപ്പോൾ ആ ഒരു ചെയിന് അവർ തൂക്കി നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, എന്തായാലും തൂക്കി നോക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ നോക്കാം. അപ്പോഴേലും ഇവിടെ നമ്മളുടെ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇവരത് തൂക്കി നോക്കുന്ന ഗ്യാപ്പിൽ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു 1-2 കൂടൊക്കെ ഇങ്ങനെ നോക്കി. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴേലും 1-2 എടുപ്പിച്ചു. കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം നമുക്കിങ്ങനെ വയ്ക്കാമല്ലോ, നമുക്ക് വാങ്ങിക്കേണ്ട സമയത്ത് നമുക്കിങ്ങനെ റെഫറൻസ് എടുത്ത് വയ്ക്കാമല്ലോ ഇതാണെന്നുള്ളത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ വലുപ്പമുള്ളതായിരുന്നു വേണ്ടിയിരുന്നത്. ഇത് ഭയങ്കര കുട്ടിയായിപ്പോയി. എന്നിരുന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ച് വെറൈറ്റി ആയിരുന്നു. ഇത് ഞാൻ ചുമ്മാ ഒരു വെറൈറ്റി, ആ ഒരു റൂബി കല്ലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നോക്കിയത് മാത്രമേ ഉള്ളൂ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. കല്യാണ പാർട്ടിയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എന്താ അടിപൊളിയായിട്ടുള്ള ജ്വല്ലറി വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫ്രാൻസിസ് ആലുക്കാസ് വളരെ പോകാം. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനല്ല. അവർക്ക് എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആരായിരുന്നേനെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചെയിനിൻ്റെ വെയിറ്റ് നോക്കി ഒരു 7 grams അത്രയും മില്ലിയായിരുന്നു. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ പെട്ടിട്ടുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട്, അതായത് അവർ ഉരുക്കൂലും. അപ്പം ആ ഒരു റൂമിലായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ച് കാണാൻ വരുന്നു. ഞാൻ പറഞ്ഞു വൈ നോട്ട്, അഫ്കോഴ്സ് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും പോയി വീഡിയോ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഇത് ഉരുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമായി. കാര്യം നമ്മൾ അത്രയും നാൾ ഇട്ടുകൊണ്ടിരുന്ന സാധനമാണല്ലോ, അതിങ്ങനെ ഉരുക്കി എന്താ പറയുക, ഒരു ഇലയുടെ മേലെ വെള്ളം നിൽക്കുന്ന പരുവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിങ്ങനെ ഇളക്കുമ്പോഴേലും അതിങ്ങനെ മുത്തുമണി, ഐ മീൻ വെള്ളത്തുള്ളികൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കണം. അപ്പോൾ അവസാനം ഒരു മുത്തുമണി പരുവത്തിലാക്കിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് പിന്നെ അടിച്ചമർത്തി ഒരു കോയിൻ സൈസ് ആക്കിയിട്ട് നമ്മൾ വെയിറ്റ് നോക്കാൻ വേണ്ടി പോയി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിന് 2 അടിക്കുന്ന. അപ്പോൾ എന്തായാലും അങ്ങനെ വെയിറ്റൊക്കെ നോക്കിയപ്പോഴേ എനിക്കൊന്നും ചെറിയ എന്തോ വ്യത്യാസം ഉണ്ടായിരുന്നു, വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പം ഈ ഒരു അതായത് വെയിറ്റിനനുസരിച്ചുള്ള ഒരു നമുക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അവർ പോയിണ്ടായിരുന്നു. അപ്പം അപ്പോഴും ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതായത് പൈസ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്കൊന്നും ഇങ്ങോട്ടേക്ക് തരാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ അവിടെ ഒരു കോൺടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതായത് ജ്വല്ലറി ഇട്ടിട്ട് അവരുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം, അങ്ങനെ എന്തോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ഫോട്ടോ എടുക്കാതെ ഞാനിഷ്ട് പോയപ്പം ഞാൻ കുറച്ച് കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നഗാസ് കളക്ഷൻ, പിന്നെ സപ്പോസ് കേരള ട്രഡീഷണൽ ജ്വല്ലറി ഒക്കെ വേണമെങ്കിൽ നല്ല അടിപൊളി ഡിസൈൻസുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും നഗാസിൻ്റെ വലിയൊരു ഫാനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഏരിയയിൽ മാത്രമേ പോയിണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇട്ട് നോക്കി. ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് അവൻ ഫോട്ടോ കൊടുത്തില്ല, അവൻ വേറെ രീതിയിൽ വീഡിയോ എടുത്തു. ഐ മീൻ ഇത് യൂട്യൂബ് റേഷ്യോ ആണ്, അവൻ ഇൻസ്റ്റഗ്രാം റേഷ്യോയിൽ വീഡിയോ എടുത്തു. ഇനി സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും, അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഇതുവരെയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്തായാലും. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു ഈ ഒരു രീതിയിലുള്ള നെക്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അടിപൊളിയായിരുന്നു, ഇതിൻ്റെ നെക്ലേസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ, അതായത് എനിക്കറിയത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഒരു വർക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുമ്പോഴും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി, ചെയ്ത് കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോഴേലും ഡയമണ്ട് സെക്ഷനിൽ അവരിങ്ങനെ ഒന്ന് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ നോട്ടം ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. പക്ഷേങ്കിൽ ഡയമണ്ട് ഇതുപോലുള്ള നെക്ലേസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വല്ല താല്പര്യമില്ല. കാര്യം ഡയമണ്ട് ചെറിയ മിനിമൽ ആയിട്ടുള്ള ജ്വല്ലറിയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നല്ലത് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. അത് നമുക്ക് ചുമ്മാ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ട് അടക്കാൻ പറ്റിയൊരു സംഭവം അത്രയേ ഉള്ളൂ. അതായത് എത്ര കൊല്ലം കഴിഞ്ഞാൽ ഏകദേശം അതേ പൈസ തന്നെയായിരിക്കും, വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഗോൾഡ് അങ്ങനെയല്ല, നമുക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാമല്ലോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമുക്ക് ബാക്കിയുള്ള കാശും കൈ കിട്ടി. നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു അതായത് ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഹരി പറഞ്ഞു ഹോസ്പിറ്റൽ റോഡിൻ്റെ അടുത്തായിട്ട് ഒരു കണ്ണൂർ കോക്ടെയിൽ ഇടുന്ന അടിപൊളി ഷോപ്പുണ്ട്, അവിടെ പോകാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കൊന്ന് വിഷ്ണു അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അവിടെ പോയപ്പോഴേലും കോക്ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു കട്ട്ലെറ്റും അതേപോലെ തന്നെ ഒരു പപ്സും ഓർഡർ ചെയ്തു. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആയപ്പോൾ എനിക്ക് കട്ട്ലെറ്റ് ഇങ്ങനെ ചൂട് ചൂടായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. ചൂട് ചൂടിൽ കട്ട്ലെറ്റും പിന്നെ ഒരു സോസും, എത്ര ആൾക്കാർക്ക് ഇഷ്ടമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ രണ്ട് കട്ട്ലെറ്റായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ആൻഡ് അരിക്കുട്ടൻ്റെ ഒരു പപ്സും. ഞാനൊരു കട്ട്ലെറ്റ് ഓൾറെഡി കഴിച്ചു കഴിഞ്ഞു ഗൈസ്. പിന്നെ രണ്ടാമത്തെ കട്ട്ലെറ്റ് കഴിക്കുമ്പോഴേ ഞാൻ അവരടുത്ത് പറഞ്ഞു എനിക്ക് സോസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞു നീ മിണ്ടാടുന്ന് കഴുകി, സോസ് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന സൈഡിൽ എവിടെയും സോസൊന്നും കാണാനില്ല. പിന്നെ ഞാൻ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ് എനിക്കൊന്ന് കുറച്ച് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ വന്നപ്പോഴേ അവർ ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, അവർക്ക് വേഗം എടുത്ത് കൊടുത്തത് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. ഇപ്പം ഞാനും ചോദിക്കാറുണ്ട് ഞാൻ മിണ്ടാണ്ടെന്നുണ്ടാണ്, എനിക്ക് ഈ ഒരു സംഭവമുണ്ട്, അതായത് എനിക്ക് ചോദിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ്, അവരെന്തെങ്കിലുമൊക്കെ വിചാരിക്കും ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു സംഭവമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കട്ട്ലെറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ വന്നിട്ടുണ്ടായി. ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, ഞാൻ ഇതുവരെയ്ക്കും ഇതുപോലുള്ള സംഭവം കഴിച്ചിട്ടില്ല. ഭയങ്കര എന്താ പറയുക, ഇടയിലിടയിലും കടിക്കാനും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. നല്ല രസമാണ്, സപ്പോസ് ആ ഒരു സൈഡിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചു നോക്കുക, അടിപൊളി സാധനമാണ്. അതിനുശേഷം നമ്മൾ ഫൈനലി ഇതാ വീട്ടിലെത്താറായിട്ടുണ്ട്. എത്താറൊന്നും ആയിട്ടില്ല, വടകരയിൽ നിന്ന് വിട്ടതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നതിനിടയിൽ ഒരു സ്കൂട്ടി, എനിക്ക് അറിയത്തില്ല എന്താ എത്ര നീളം കൊടുത്തതെന്ന്, എനിക്ക് വോയിസ് ഓവർ പറയാൻ യാതൊന്നും കയ്യിലില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫൈനലി വീടെത്തി. ഇതായിരുന്നു നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു കുട്ടി വ്ളോഗ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ ടാറ്റാ, ബൈ ബൈ. പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ബൈ.